നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നു. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. നോക്കാം പ്രധാന വാർത്തകൾ. നികുതി വർധനയ്ക്കെതിരായ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. യൂത്ത് കോൺഗ്രസിന്റെ ക്ലിഫ് ഹൗസ് മാർച്ച് ഇന്ന്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ സുരക്ഷ ശക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ സാക്ഷി വിസ്താരം ഇന്നും തുടരും. നടപടി സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ. കേസിൽ വിസ്തരിക്കാനുള്ളത് മഞ്ജു അടക്കം 4 പേരെ. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ഇന്ന് തൃശൂരിൽ തുടക്കം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പങ്കെടുക്കുന്നത് 400-ഓളം പ്രതിനിധികളും സംഘടനാ ഭാരവാഹികളും. വ്ളാഡിമിർ പുടിന് മറുപടിയുമായി US പ്രസിഡന്റ് ജോ ബൈഡൻ. ഉക്രൈനിലെ അധിനിവേശം റഷ്യയുടെ വിജയമാകില്ല. ബൈഡന്റെ മറുപടി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെയും കുറ്റപ്പെടുത്തി. പുടിൻ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ. തുർക്കിയിൽ വീണ്ടുമുണ്ടായ ഭൂചലനത്തിൽ സ്ഥിരീകരിച്ചത് 6 മരണം. 200-ലേറെ പേർക്ക് പരിക്ക്. വ്യാപക നാശനഷ്ടമെന്ന റിപ്പോർട്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തിരച്ചിൽ തുടരും. വനിതാ T20 ലോകകപ്പിലെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരെ ഓസ്ട്രേലിയയെ നേരിടും. ഇന്ത്യക്ക് ആശങ്കയാകുന്നത് മധ്യനിരയുടെ നിറം മങ്ങിയ പ്രകടനം. രണ്ടാം സെമിയിൽ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ വിശദമായി.